നമേച്ചേ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. കേട്ടോളൂ പറയാം. വൈശമ്പായന മഹർഷി പറഞ്ഞു, ഇനി കുമാരന്മാർ പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ട് അവിടുന്ന് പോരുമ്പോഴാണ് ഈ അങ്കാരവർണ്ണനെ കണ്ടതും അങ്കാരവർണ്ണനെ കണ്ട ഒരു വലിയ സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്കാരവർണ്ണനോട് പറഞ്ഞു, ഈ അങ്കാരവർണ്ണൻ പറഞ്ഞില്ലേ കുമാരന്മാരെ, നിങ്ങൾ ബ്രഹ്മചര്യയുടെ നിഷ്ഠയിലിരിക്കൊണ്ടാണ്, വിശേഷിച്ച് അർജുനൻ്റെ ബ്രഹ്മചര്യ നിഷ്ഠ കാരണമാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞു. ആ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് പേര് വിളിച്ചിട്ടുണ്ട്, നേരത്തെ സോഹം ദ്വയേഹ വിജിത സംഘേ താപത്യവർദ്ധന എന്ന് വിളിച്ചു അർജുനനെ. അപ്പം എന്ത് ഈ താപത്യവർദ്ധന എന്തിനെന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു അർജുനൻ. അപ്പം പറഞ്ഞ കുമാര ഞാൻ പറഞ്ഞുതരാം തനിക്ക് ആ കഥ, ഏത് കഥ ഈ താപത്യവർദ്ധൻ പണ്ട് എന്തുണ്ടായി ചോദിച്ചാലേ, സൂര്യന് ഒരു മകളുണ്ടായിരുന്നു, ആ മകളുടെ പേരാണ് തപതി എന്ന് പറയും. എന്താ പേര്? തപതി എന്നാ പേര്. ഈ പെൺകുട്ടി ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുന്ന കാലത്ത് ഒരിക്കലേ തപതി ഇങ്ങനെ കഴിച്ച് കൂടുന്ന കാലത്താണ്, ആ കാലത്ത് എന്തുണ്ടായി എന്നാണെങ്കിൽ ഈ വംശത്തിൽ പൂരുവിൻ്റെ വംശം എന്നൊക്കെ ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ, ഈ വംശത്തിൽ ചന്ദ്രവംശത്തിൽ ഒരു മഹാനായ രാജാവുണ്ട് സംവരണൻ എന്നാ പേര്. എന്താ പേര്? സംവരണൻ. നമ്മുടെ ഇന്നത്തെ സംവരണം അല്ല കേട്ടോ, സംവരണൻ അതെ ഇതിൻ്റെ പേര്. ഈ സംവരണൻ എന്ന് പറഞ്ഞ രാജാവ് ഭൂമിയിൽ ഇങ്ങനെ ഈ പൂരുവംശത്തിലെ കേമനായ രാജാവായിട്ട് വാഴുക, സംവരണ മഹാരാജാവ്. പിന്നെ വാഴുന്ന കാലത്ത് ഈ തപതിയുടെ മഹിമയും വർത്തമാനങ്ങളും സമ്പ്രദായങ്ങളൊക്കെ കേട്ട് 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 ഈ സംവരണ മഹാരാജാവിന് ഈ തപതിയോടൊരു പ്രേമം തുടങ്ങി, തപതിക്ക് ഇങ്ങോട്ടും തുടങ്ങി. ഇതിന് ഒരിക്കുന്ന് തുടങ്ങിയാൽ രണ്ടിക്കുന്ന് ആവുമല്ലോ, അങ്ങനെ രണ്ട് ദിക്കുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി കുറേശ്ശെ ഈ പ്രേമമൊക്കെ ആയി. അപ്പം ഈ സംവരണ മഹാരാജാവാണെങ്കിൽ സൂര്യൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന ആ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രേമം ഉണ്ടാകുന്ന കണ്ടിട്ട് വസിഷ്ഠ മഹർഷിയാണല്ലോ ഗുരുനാഥൻ, ഈ വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഗുരു ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വംശപരമ്പര ഗുരുനാഥൻ ദേഹമാണല്ലോ സൂര്യവംശക്കാലത്ത്. അപ്പോൾ ഈ വംശ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിനെ സൂര്യൻ്റെ അടുത്തേക്ക് കന്യായാചനത്തിന് പറഞ്ഞയച്ചു. കന്യാ ചോദിക്കാനേ വസിഷ്ഠരെ അവിടെ ചെന്ന് കന്യകയെ ചോദിച്ചു. അങ്ങനെ സൂര്യൻ എന്ത് ചെയ്തു, തൻ്റെ മകള് തപതി ആർക്ക് കൊടുത്തു, സംവരണ മഹാരാജാവിന് കൊടുത്തു. അങ്ങനെ ഈ തപതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സംവരണ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ മഹിമയോട് കൂടിയിട്ട് കൊണ്ടുവന്ന് വിവാഹം ചെയ്തു എന്നാ പറയുക. അങ്ങനെ ഈ തപതി സംവരണന്മാരെ ഈ തപതിയുടെയും സംവരണൻ്റെയും ഈ പ്രേമകഥ പറഞ്ഞുകൊണ്ട് മലയാളം നാട്ടിൽ കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞ വലിയ മഹാത്മാവുണ്ടായിരുന്നു പണ്ട്, അദ്ദേഹത്തിൻ്റെ വകര സംസ്കൃത നാടകമുണ്ട്, അതിൻ്റെ പേര് തപതി സംവരണം. എപ്പോഴെങ്കിലും പോയി വായിച്ചോളൂ ഇതൊക്കെ കഴിഞ്ഞിട്ടേ. തപതി സംവരണം ഒരു നാടകമുണ്ട്, അത് മലയാള നാട്ടിലൊരു വലിയ വിദ്വാനായ പണ്ഡിതൻ ഇപ്പോഴത്തെ ഒന്നല്ലോ 10,000 കൊല്ലം പഴക്കമുള്ള നാടകമാണേ ഈ തപതിയുടെയും സംവരണൻ്റെയും കഥ. തപതി സംവരണം, സുഭദ്രാധനഞ്ജയം എന്നൊക്കെ പറഞ്ഞ രണ്ട് നാടകങ്ങൾ എഴുതിയ വലിയൊരു കുലശേഖര പെരുമാളുടെ കഥ ചരിത്ര പുസ്തകത്തിൽ പറയും. മനസ്സിലായില്ലേ, കുലശേഖര ആഴ്വാരാണ് അദ്ദേഹം, അതല്ല സ്ഥാണു രവിവർമ്മ കുലശേഖരനാണ് അദ്ദേഹം എന്നൊക്കെ കേരള ചരിത്രം പഠിക്കുമ്പോൾ അപ്പോൾ ചർച്ചയുണ്ട്. എന്തെങ്കിലാവട്ടെ, അങ്ങനെ നമ്മുടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം തീരുമാനമാണ്. അത് ഈ തപതി സംവരണം, സുഭദ്രാധനഞ്ജയം രണ്ട് നാടകങ്ങൾ അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് ചരിത്രകാരന്മാർ പറയും നാടകകാരൻ കുലശേഖരനും അല്ലേ ഈ എന്താ നമ്മുടെ മുകുന്ദമാല എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, ഒരു കാവ്യം, ചെറിയൊരു ഭക്തി കാവ്യം, അതെഴുതിയിട്ടുള്ള കുലശേഖരനും രണ്ടാളാണെന്നും ഒരാളാണെന്നൊക്കെ തർക്കം. എന്തെങ്കിലാവട്ടെ, ഈ തപതി സംവരണ നാടകം ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഈ തപതിയുടെയും സംവരണൻ്റെയും കഥയാണ് അതിൻ്റെ പ്രതിപാദ്യം. അപ്പോൾ ഇങ്ങനെ ഈ തപതിക്കും സംവരണനും അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്ന കാലത്ത് ഈ തപതി സംവരണന്മാർക്ക് രണ്ടുപേർക്ക് ആ ദമ്പതിമാർക്കൊരു പുത്രണ്ടായി, ഉത്തമപുത്രൻ. ആ ഉത്തമപുത്രൻ്റെ പേരാണ് തസ്യാം സഞ്ജനയാമാസ കുരും സംവരണോ നൃപ. ഈ തപതിയിലെ സംവരണ മഹാരാജാവിനുണ്ടായ പുത്രൻ്റെ പേരാണ് കുരു എന്ന് പറയും. അദ്ദേഹമാണ് ഈ കുരുവംശം കുരുവംശം എന്ന് പേരുണ്ടാവാൻ കാരണം. കൗരവന്മാരെ കൗരവന്മാരെ എന്ന് പറയണില്ലേ, അത് ഈ പരമ്പര്യത്തിൽ തന്നെയാണ്. ഈ തപതിയുടെയും സംവരണൻ്റെയും കൂടി കഥയെന്നാണ്. തപതി സംവരണം കഥ പറഞ്ഞു കൊടുത്തപ്പോൾ വസിഷ്ഠൻ്റെ മഹിമയൊക്കെ ചോദിച്ചപ്പോൾ വലിയ ഗെയിമായി എന്ന്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഗംഗാതീരത്തെ അങ്കാരവർണ്ണൻ തോൽപ്പിച്ചിരിക്കും, അങ്കാരവർണ്ണൻ തോറ്റിരിക്കണം, അങ്കാരവർണ്ണൻ അവരോട് നമസ്കാരം പറഞ്ഞിട്ട് സന്തോഷം പറഞ്ഞിരുന്ന സമയത്താണല്ലോ ഈ വർത്തമാനം പറയുന്നത്. വസിഷ്ഠർ മഹാഗേമനായിരുന്നു. അപ്പോൾ ഈ വസിഷ്ഠരും വിശ്വാമിത്രരും കൂടി ഉണ്ടായിട്ടില്ല അങ്ങോട്ടുണ്ടായേ അലോഹ്യം. അങ്ങനെ വിശ്വാമിത്രരും വസിഷ്ഠരും കൂടി, പിന്നെ പശുവിൻ്റെ കാര്യത്തിന് കഥയൊക്കെ നമുക്ക് അറിയുന്ന കഥയാണല്ലോ, വിസ്തരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിടയ്ക്കൊക്കെ കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അത്. അപ്പോൾ ഈ വിശ്വാമിത്രരും വസിഷ്ഠരും കൂടി യുദ്ധം ഉണ്ടായതും അങ്ങനെ യുദ്ധത്തിൽ തോറ്റതും ശിവനെ തപസ് ചെയ്യാൻ പോയിട്ട് ആയുധങ്ങളൊക്കെ വേണം എനിക്ക് എന്ന് പറഞ്ഞ എല്ലാ ആയുധങ്ങളായിട്ട് വന്നു എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വട്ടക്കെട്ടി കല്ലിട്ട മാതിരി എന്നൊക്കെ പണ്ട് പറഞ്ഞില്ലേ, തോറ്റുപോയി. തോറ്റപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ബ്രഹ്മതേജോ ബലം ബലം, ബ്രാഹ്മണൻ്റെ തേജസ്സാണ് വലിയ ബലം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മഹർഷി ആവാനായിട്ട് വസിഷ്ഠ മഹർഷിയെ പോലെ ബ്രാഹ്മണത്വം സിദ്ധിക്കാനായിട്ട് ആര് തപസ് ചെയ്തു, വിശ്വാമിത്രരെ തപസ് അനവധി കാലം തപസ് ചെയ്തു. കുറേ കാലം ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇവർ തമ്മിലുള്ള സ്പർദ്ധ എപ്പോഴും പോയിട്ടില്ല. ആ കാലത്താണ് അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു, ആരൊക്കെ നമ്മുടെ ഈ വസിഷ്ഠ മഹർഷിക്ക് ശക്തി എന്ന് പറയും. ഈ ശക്തി എന്ന് പറഞ്ഞ മകനെ ആ കാലത്ത് ഇവരെ തന്നെ ശക്തി എന്ന് പറഞ്ഞ മകനൊക്കെ മരിച്ചുപോയി ഈ പരസ്പര ശാപം കാരണം, കല്യമാഷാപാതൻ എന്ന് പറഞ്ഞ രാജാവ് കാരണമായിട്ട് മരിച്ചുപോയി. ഈ പുത്രൻ മരിച്ചപ്പോഴും ദേ ഈ പുത്രൻ്റെ ഭാര്യ അദൃശ്യന്തി എന്ന് പറഞ്ഞിട്ട്
Misalnya ini putra ndarno. Ini syakti ini barunya magane adrisyendi. Ini adrisyendi ini barunya maga merimagala anak resi surushcha. Ini katanya malah mumpu suji pice bawa nda ana. Mumpu beri kata barunya kota dalam ini saya ini dia mana betul paranya terendah. Bisa dicek kata manusia. Ini adrisyendi dehete nana itu beri ceri kena galat. Apa ini dehete nuhilie sanggada ini dalam magane magane kono ilo noka paranya te. Apa dehente jadi tuh cale. Masih itu ini jiwi kya mohelia noka paranya itu sengga ingga lekuk kute kedite kairon de kedite. Porel kengga de jadi. Porel ke jadi apa porel ini jadi sendol. Porel engga de anggota aktif ini nama aktif ini dah memerikian diri kita ni, mah hatma beli memerikian baru lelak. Pangan ini pora ke peri mari, pasal til kair, pasal gati itu, pasal mana kair, kair gati itu, bela tiki jadi karena tal deh angin jadi itu karena apora itu peri yang dah ini rio, vipasha naik itu, ini pora ini vipasha. Pernah deh hari sam gengga, nanti engan kan tapam, nengenggel jadi anak menjadi itu kali gati itu jadi itu. Anggur jadi, genggel ke anggur jahara kaya tegi jadi. Genggel ni jadi susun. Semua orang itu buat cerita kalau mutti bari pun. Karena apa orang kita berapa orang ini? Satu diru nuri orang ini. Nampu, karena daralap ini dah itu manusia ini berkarakum. Indah setala, ini ni Amerika indah setala. Nampu dah Amerika ada diri. Cuma apa kita Amerika kalau orang nak kuda pelum karena orang nak pergi jadi. Tapi dah yang orang nak Amerika kalau bawa dah itu cahinda bondo jadi susu susu guna orang ini. Apa kita Vedan jalan sabda karena kekum pimpin. Aree. Masih istirahat, otelnya sabde, wedeng orang ni lah, puri, oh, he, tapi nengenya kekane, abadi, hari api otelnya no, dengan orang arna tengane, cintiju, tiernya no, kemana, hari orang utiye, dah, kute po otelnya utiye, lepas dah, lah, jalan, ada, noki, apalah, nuri sama hari makal orang jujur, hari malai, jalan, ada, ade, angin ada makan, sakti, ina pernah makan, hari kena kah, leten, jangan garpani, ini gar, fadli, kena unnie, jalan, ada, pernah, ambo, mahaga, mana orang lepas gar, fadli, apa, dehini gar, fadli, makan, tiap utran, dah, nak, apa, sama, thanai, ah, adrisyendi, ina pernah hari makal, petiru unnie, lah, ah, unnie. Anak nama deh perasaan nama perih, adakah jenjca pelajar itu ada jenjca mana, nama kita jenjca telen tak kita jenjkim pelajar, daripada pelajar nama perih mana perasaan, ini perasaan maharishi, na setiap hari mereka, ama himelan dan dah itu, biadu biasa deh, acchana itu nama perih, alkau kata baru itu, oh bawa agak mantun mana, sedih jeli jeju, na perasaan maharishi itu ulputi oka baru itu, masih itu maharishi itu kat him, pi sakti putra na itu lah, perasaan dia putra na itu biadu biasa itu, wano, ah biadu biasa itu mahimelan, na, tu kena itu apa, nanti perih jeju itu, masih itu maharishi itu jeju, putra na kena itu sama itu, mah ini perasaan maharishi itu lili deshi, itu, tanda acchana itu kono lolo, na maharishi masih itu baru itu, hey. Ia masih terdiri dari mana tadi kutein tu je iya. Acha, tu mula cina rakam. Itu kutein. Nee, sekti maharishi itu magan. Pini achen mehir cain de sesal le jenis. Tapa kutei swanda achenye kandar tliya. Kau kurumbat eh pulang entah dah mana dah. Achenya itu ikan mutasana ni. Aree wasih teri ganen. Maatus samacham gaunde ya. Adrisyen dia apa ram tapa. Adrisyen dia dah makanya. Mereka itu mandor. Tade ini beri purna tham. Tasyatan mutheram baja. Ippuli wasih teri dia nanti buat lagu telak buat kembali. Acha nu buat kiri. Wasih teri. Apa urusan adrisyen dia baru nyu. Mata ta. Tade ini duhye nam pitaram bito unne achen mutasane achanu bolak kiri tu nenu pernyu apalau unne kiaman selai dan kia achen lian tu apalau kita ni achen ingin mencuci nuga joi cepala ni kalimah sabah dan negatif citeriya mari kan jangko ilun tu mana ko lambar patapam wasi teri pernyu unne angin ini ceyir itu sama mana wenda dana beri picu dawa wenda dana sama gunden sama eva pare oh dharma dana sama cinta Atak kap, indri yang lalu manusukan atak. Karena, tu kengat itu ti parca mete, tapi kita nak kanan bor pada itu. Ia, nama lalu atak kiu dikini. Karena indri yang lalu manusia kapar kamba ini atak kini. Tuh apa entah tu, tama, acara, perayaan, orang tu perayaan. Asamat teni acara itu terlalu angin jiwi kiu. Naisha ta ada, dijadi nama, dharma, tristas tapasina, brahmana kun tapasan mar kun ini itu tidak kerum. Ahi dhar kelanum. Paranya itu orang itu kalau dharma dulu, ah ini dar kelir citeri ini dharma le, namlah brahmana le unni, cium barulia, no paranya, anginnya ana aku marane, ini cerita, anginnya para asiran mahavidwana itu dirono masih terdetik diri ini, ini para asiran sarvaveda vitta itu, sarvashastra vitta itu, segala loga panditena itu, anginnya prakash, adeh itu putranya ana, sarvaknya ana ya. Bhagawan, Veda biasa, nam berani, dah nak kata, aduh unde, nana awan engil endo beranam, nene viveral lora engil unda awan, nam berani, nene berani tu, pi adrisyen dia dah makan, achen lian dah walar neta, nana ini dengannya.
നല്ലൊരു ഗുരുനാഥനുണ്ടായി. ആരാ ഗുരുനാഥൻ? മുത്തശ്ശൻ തന്നെ. അപ്പോൾ അതുപോലെ നല്ലൊരു പുരോഹിതനെ നിങ്ങളും പാണ്ഡവന്മാരെ കണ്ടുപിടിച്ചോളൂ. നമുക്ക് വിവരം ഉണ്ടാവണമെങ്കിൽ വിവരമുള്ളവരുടെ കൂടെ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് പറഞ്ഞു തരാൻ ആരുണ്ടാവും? ഒരു പുരോഹിതൻ ഉണ്ടാവും കൂടെ, ബ്രാഹ്മണനായ ഒരു പുരോഹിതൻ വേണം കൂടെ. അപ്പോൾ ഇദ്ദേഹം ഈ വർത്തമാനം കേട്ടപ്പോൾ ചോദിച്ചു, പാണ്ഡവന്മാരെ ചോദിച്ചു, ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചിത്രരഥൻ എന്ന് പറഞ്ഞ അംഗാര പറഞ്ഞല്ലേ, അതെ അംഗാര പറഞ്ഞ അസ്മാകം അനുരൂപോ വൈ യസ്യാൽ ഗന്ധർവവേദിതം. അങ്ങക്ക് വേദവിത്തായിട്ടൊരു ഒരു ബ്രാഹ്മണൻ, ഞങ്ങൾക്ക് പറ്റിയ ഒരാൾ, ഞങ്ങൾക്ക് ഗുരുനാഥനായിട്ട് വരാൻ പറ്റിയ ഒരാൾ ആരുണ്ട്, അങ്ങക്ക് അറിയുമോ ചോദിച്ചു. ഉണ്ടെങ്കിൽ ആ പുരോഹിതനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അംഗാര പറഞ്ഞ പണ്ടൊരാളുണ്ട്, ഞാൻ പറഞ്ഞുതരാം ആരാന്നറിയൂ. ഇവിടെ യവീയാൻ, നോക്കൂ, ദേവലൻ എന്ന് പറഞ്ഞൊരു വിദ്വാനായ ബ്രാഹ്മണനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് ധൗമ്യൻ എന്ന പേരായിട്ടൊരു മഹർഷി കഠിനമായിട്ട് തപസ് ചെയ്ത് വാഴുന്നുണ്ട്. എന്താ പേര്? അദ്ദേഹത്തിൻ്റെ പേര് ധൗമ്യ. ധൗമ്യ എന്ന ഉൽക്കോചകേ തീർത്ഥേ, ഉൽക്കോചകം എന്നു പേരായ തീർത്ഥത്തിൽ ധൗമ്യൻ എന്ന പേരായിട്ട് വിദ്വാനായ ഒരു ബ്രാഹ്മണൻ താമസം. അതെ മഹാകേമന, അദ്ദേഹത്തെ എന്ത് ചെയ്ത് സ്വീകരിച്ചോളൂ? പുരോഹിതനായിട്ട് സ്വീകരിച്ചോളൂ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് വക തിരിച്ച് പറഞ്ഞു തരാൻ ആളാവും. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഈ പണം ഉണ്ടായതുകൊണ്ടോ, ബന്ധുക്കൾ ഉണ്ടായതുകൊണ്ടോ, അധികാരം ഉണ്ടായതുകൊണ്ടോ, പദവി ഉണ്ടായതുകൊണ്ടോ, നാല് നില മാളിക ഉണ്ടായതുകൊണ്ടോ, സകല ബന്ധുക്കൾ നമ്മുടെ കുടുംബത്ത് വന്ന് താമസിക്കൊണ്ടൊന്നും നമുക്ക് എന്തുണ്ടാവില്ല? വേണ്ട നന്മ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ആള് കൂടിയ പാമ്പ് ചാവുമോ? ചാവുമോ? അപ്പം ആൾ കൂടിയതുകൊണ്ട് പാമ്പ് ചാവില്ല. പാമ്പ് ചാവണമെങ്കിൽ അതിൻ്റെ വിദ്യ തന്നെ എടുക്കണം, ശരിയല്ലേ? ഇത് എന്ന് പറഞ്ഞാൽ മതി. ആളും അർത്ഥവും സൗന്ദര്യവും സമ്പത്തും പ്രഭാവവും ധാരാളം ഉണ്ടായതുകൊണ്ടൊന്നും നന്മയുണ്ടാവില്ല. നന്മ ഉണ്ടാവണമെങ്കിൽ നല്ലത് കാണിച്ചു തരാനൊരു യോഗ്യനായ ഗുരുനാഥൻ ഉണ്ടാവണം, എന്നാലേ നന്മ ഉണ്ടാവുള്ളൂ. ഇവിടെ അച്ഛാ നിങ്ങൾക്ക് ഇപ്പം അങ്ങനത്തെ ഒരു ഗുരുനാഥൻ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടണം. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? ഈ ധൗമ്യനെ ഗുരുനാഥനായിട്ടെടുത്തോളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത്.